ഡ്രീം കംസ് ടുവിന്റെ ഈവനിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമി നിരഞ്ജൻ. രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈവനിംഗ് ഇടുന്ന വീഡിയോയിൽ സെയിലുള്ള കുർത്തീസിന്റെ കളക്ഷൻ കാണിക്കുന്നുണ്ടെന്ന്. ഇന്ന് കാണിക്കുന്ന ഈ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിലുണ്ട്. ആ വെബ്സൈറ്റിൽ സെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിലുള്ള എല്ലാ പ്രോഡക്ട്സും ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇന്ന് കാണിക്കുന്ന നമ്മൾ ഒന്ന് ഡി സി ടിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനർ കുർത്തീസ്, ജോർജറ്റിലും അതുപോലെ ഓർഗൻസയിലും ഉള്ള കുർത്തീസിൻ്റെ ഡിസൈൻസ് കാണുന്നുണ്ട്. എല്ലാം ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന കളക്ഷനാണ്. പിന്നെ നമ്മളൊരു റെഗുലർ നമുക്കൊരു ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസിൻ്റെ ഡിസൈൻസ് കാണുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം ജോർജറ്റിൽ വരുന്ന പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. ജോർജറ്റിലുള്ള ഈ കളക്ഷൻ എല്ലാം തന്നെ മോസ്റ്റ്ലി നമുക്ക് സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈസ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ തന്നെ. അപ്പോൾ ഇത് വരുന്നത് ഒരു നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂവിൻ്റെയും കൂടെ ഡബിൾ ഷെയ്ഡിലുള്ള കുർത്തിയാണ്. നോർമൽ സ്ലിറ്റഡ് ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് യോക്കിൽ ഇതുപോലെ ബോക്സ് പാറ്റേൺ ചെയ്തിട്ട് അവിടെ ത്രെഡ് വർക്കും കട്ട് ബീഡ്സും കൂടെയുള്ള ഹാൻഡ് വർക്ക് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈനാണ് വരുന്നത്. നെക്ക് ജുവൽ നെക്ക് പാറ്റേൺ ആണ്. പിന്നെ ബാക്കിൽ ഇതുപോലെ ലൂപ്പും അവിടെ ഒരു ഹുക്ക് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡബിൾ ഡൈയിങ് വന്നേക്കുന്നത് ഹാഫ് ഹാഫ് ഡിസൈനിലാണ്. ഇതുപോലെ അപ്പർ പോർഷൻ നേവി ബ്ലൂ, താഴോട്ട് ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്. ബാക്കിലും അതേ പാറ്റേണിൽ തന്നെ വരുന്നു. അടുത്ത ഡിസൈൻ നമ്മൾ കാണുന്ന ഒരു വൈൻ കളറിലുള്ളതാണ്. ഇതാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതൊരു എയർലൈൻ കുർത്തിയാണ്. എയർലൈൻ കുർത്തിയിൽ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് പാറ്റേൺ പോലെയുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. അതിൻ്റെ ഈ ഒരു പോർഷനിലെല്ലാം ചെറിയ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ ലൈനിങ് ആണ്. ബോഡിയും സ്ലീവ്സും എല്ലാം ഫുൾ ലൈനിങ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ഓപ്പണിങ്ങും അവിടെ ഒരു ഹുക്ക് പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതേ ഡിസൈൻ തന്നെ, സെയിം ഡിസൈൻ തന്നെ നമുക്കൊരു മെറൂണിഷ് റെഡിലും കൂടെ അവൈലബിൾ ആണ്. ഇതും അതേ മോഡൽ തന്നെയാണ് വരുന്നത്. സെയിം പാറ്റേൺ. യോക്ക് പോർഷനിലെല്ലാം ഓരോന്നിൻ്റെയും കളർ അനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡിൻ്റെയും സീക്വൻസിൻ്റെയൊക്കെ. പിന്നെ ഇതിൻ്റെ ബോഡിയാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ബാക്കിലും ഇതുപോലെ ഓപ്പണിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു മൗ ഷെയ്ഡിലുള്ളതാണ്. ഇതാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. യോക്ക് പോർഷനിൽ ബോക്സ് പാറ്റേണും അവിടെ ഹാൻഡ് വർക്കും ചെറിയ കട്ട് ബീഡ്സുള്ള ഹാൻഡ് വർക്കും വരുന്നു. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് എ ലൈൻ മോഡലിലാണ്. അതുപോലെ ഫുൾ ലൈനിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഞാനിത് കാണിക്കുന്നത് ഇതെല്ലാം വിസ്കോസ് ജോർജറ്റിൽ തന്നെയുള്ള കുർത്തീസാണ്. പിന്നെ അടുത്തത് വരുന്നത് ഒരു ഗ്രേപ്പും അതുപോലെ ഒരു ലൈറ്റ് ലാവെൻഡറും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതും ഡബിൾ ഷെയ്ഡഡാണ്. അപ്പർ പോർഷനിൽ സീറോ ഷെയ്ഡും താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡാർക്ക് ടോണിലേക്ക് പോകുന്ന പാറ്റേണാണ് വരുന്നത്. അതുപോലെ നോർമൽ സ്ലിറ്റ് പാറ്റേണിലുള്ള മോഡലാണ്. ഫ്രണ്ടും ബാക്കും ഇതിൻ്റെ ബോട്ട് നെക്കാണ് വരുന്നത്. നെക്കിലാണ് ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്ക് പോർഷനിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. അടുത്തത് ഇതുപോലെ നൈലോൺ ഓർഗാൻസയിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നമ്മൾ കാണുന്നത്. ഇതും എ ലൈൻ മോഡൽ ചെയ്തിരിക്കുന്നതാണ്. ലൈനിങ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ബേബി പിങ്ക് കളറിലാണ്. അപ്പോൾ നെക്കിന് ചുറ്റുമാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. അതൊരു ലിഫ്റ്റ് ചെയ്തിട്ട് അതിൽ ബ്ലൂ കളറും കൂടെ ഉള്ള കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഫുൾ ബോഡി ലൈനിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഓർഗാൻസയിലാണ്. അത് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റഡ് ഓർഗാൻസയിലുള്ള ഡിസൈനാണ് വരുന്നത്. നെക്ക് പോർഷനിലെല്ലാം ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സിൻ്റെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്, ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോഡി ലൈനിങ് ഉണ്ട്. ബാക്കും അതേപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ, സെയിം ഫാബ്രിക് തന്നെ വരുന്നു. ഇതാണ് അടുത്തത്. നോർമൽ സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് ഇതുപോലെ ഒരു കോളർ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ കോളർ പാറ്റേൺ ഫുള്ളായിട്ടാണ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. പേഴ്സും ത്രെഡ് വർക്കും കൂടെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെയും ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സും ബോഡിയും ഫുൾ ലൈനിങ് വരുന്നുണ്ട്. എ ലൈൻ ഡിസൈനാണ്. അടുത്തൊരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ്. അത് നമ്മൾ എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനും എ ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ രണ്ട് ബോക്സ് സ്പ്ലിറ്റ്സ്, ഇൻവേർട്ടർ ബോക്സ് സ്പ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിലും യോക്കിൽ വെച്ചിരിക്കുന്ന അതേ ഫാബ്രിക് വെച്ചിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ബോഡിയാണ് ലൈനിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു വൈൻ ഷെയ്ഡിലുള്ള കുർത്തിയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ വരും അതിൻ്റെ ഡിസൈൻ. യോക്ക് പോർഷനിൽ ബോക്സ് പാറ്റേൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്ത് ത്രെഡും കട്ട് ബീഡ്സും ഒക്കെയുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. എ ലൈൻ പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ ബോഡി ഫുൾ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ, പ്രിൻ്റഡ് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇതുപോലെ അതിൻ്റെ പാറ്റേൺ വരും. ഇതിൽ യോക്ക് പോർഷനിൽ സിമ്പിളായിട്ടൊരു ബോർഡറും അവിടെ പോർട്ട്ലി ബട്ടനുമാണ് വരുന്നത്. നമുക്കൊരു വളരെ ക്യാഷ്വൽ യൂസിന് പറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
അടുത്തത് വരുന്നത് ഒരു പിങ്ക് പീച്ച് ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ്. ഇതും പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഹക്കോബ ഫാബ്രിക്കും കൂടി ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ കൊടുത്ത് ലിഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കുർത്തിയാണ്. നെക്ക് വരുന്നത് ഇതിൻ്റെ കോളർ പാറ്റേണിലാണ്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ഈ ഒരു മോഡലിൽ മിറർ വർക്കും താഴോട്ട് സ്ലീവിൻ്റെ ആ എൻഡിൽ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള ഹക്കോബ ഫാബ്രിക്കും എംബ്രോയിഡറി ഫാബ്രിക്കും കൂടെ വെച്ചിട്ടുള്ള ഒരു ഫ്യൂഷൻ വർക്കുമാണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു ഡിസൈനർ കുർത്തിയാണ്. ഇത് വരുന്ന ഷെയ്ഡ് വരുന്നത് ഒരു ചിക്കു കളറിലുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത്. കോളർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ബോക്സ് പാറ്റേണും സീക്വൻസ് വർക്കും കൂടെ വരുന്നു. സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ എംബ്രോയിഡറി പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരെ എയർലൈൻ കുർത്തിയാണ്. ഫ്രണ്ടിലും മിഡിൽ പോർഷനിലും മാത്രം പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അടുത്തത് ഇതേപോലെ തന്നെ സെയിം ഫ്രോക്ക് മോഡലുള്ള ഒരു കുർത്തിയാണ്. ഇത് റയോൺ കോട്ടണിലുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. യോക്ക് പോർഷനിൽ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നുണ്ട്. താഴോട്ട് പ്ലീറ്റഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ ബോർഡർ വരുന്നുണ്ട്. ഈവൻ സൈഡിലോട്ടും അതേപോലെ തന്നെ അങ്ങനെ ബോർഡർ വന്നിട്ട് ഈ രണ്ട് സൈഡിലും സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും അതേപോലെ തന്നെ പ്ലീറ്റഡ് ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് റയോൺ കോട്ടണിൽ തന്നെയുള്ള വേറൊരു കുർത്തിയാണ്. ഇതും ഫ്രോക്ക് മോഡലിലുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നൊരു പിസ്സ ഗ്രീൻ ആണ്. അതിൽ ഫ്ലോറൽ പാറ്റേൺ ആണ്. നമുക്ക് ഈ ഒരു ചൂടത്തൊക്കെ കാഷ്വലായിട്ട് ഇടാൻ പറ്റിയതാണ് ഞാനിപ്പോൾ കാണിച്ചതെല്ലാം. ഫ്രണ്ടും ബാക്കും ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും ഇതേപോലെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ബോർഡറും താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്.